ഹലോ, വെൽക്കം ടു രേഷ്മാസ് കുക്കിംഗ് ആൻഡ് ലൈഫ് സ്റ്റൈൽ. അപ്പോൾ ഞാനിന്നൊരു ഏലാഞ്ചിയാണ് തയ്യാറാക്കിയിട്ടുള്ളത്. ഞങ്ങൾ മലബാർ ഏരിയയിലൊക്കെ ഉള്ള നല്ലൊരു മധുരമുള്ള സ്നാക്കാണിത്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. നിങ്ങളെല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കണം. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി, നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നൊരു സിമ്പിൾ ഏലാഞ്ചിയാണ്. അപ്പോൾ നമുക്കിത് പെട്ടെന്ന് തന്നെ ഒന്ന് തയ്യാറാക്കാം. പിന്നെ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പിന്നെ ആ ബെല്ലൈക്കണിൽ ഓൾ എന്നുകൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതൊന്ന് തയ്യാറാക്കാം. ആദ്യം തന്നെ ഞാനൊരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൽ ഞാനൊരു മുട്ട കൂടി പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ കുറച്ച് ഏലക്ക പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ഒരു ടേബിൾ സ്പൂൺ നിറയെ പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതിനെ നന്നായിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ ഒരു വിസ്ക് വെച്ചിട്ടിതിനെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഈ മുട്ടയും പഞ്ചസാരയൊക്കെ നന്നായിട്ട് അലിഞ്ഞു വരുന്നത് വരെ ഇങ്ങനെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇപ്പം ഞാൻ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണിത്. ഇനി ഇതിലേക്ക് ഞാൻ മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു കപ്പ് മൈദ ഇതിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഈ വിസ്ക് വെച്ച് ഇതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഇത് കുറച്ച് കട്ടിയിലാവും ഉണ്ടാവുക. അപ്പോൾ നമ്മളിതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം. എന്നിട്ടിങ്ങനെ ഇളക്കിയെടുക്കുക. ഓവറായിട്ട് ലൂസായി പോകരുത്. നമുക്കിത് വെച്ചിട്ട് ഇങ്ങനെ ദോശ പോലെ ചുട്ടെടുക്കാനാണ്. അപ്പോൾ അതിന് പരുവത്തിലായിട്ടുള്ളൊരു മാവായിട്ട് ഇതിനെ ആക്കിയെടുക്കണം. അപ്പോൾ ഞാൻ കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതാ ഈ ഒരു പരുവത്തിലുള്ള മാവാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. നമ്മുടെ ഏലാഞ്ചിക്ക് മഞ്ഞ കളറിലാണ് ഉണ്ടാവുക, അതിനാണ് ഈ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുത്തു. എന്നിട്ട് ഇതിനെ നന്നായിട്ട് ഇങ്ങനെ ഇളക്കിയെടുത്തു. ഇപ്പോൾ ദാ ഈ ഒരു പരുവത്തിലാണ് നമുക്ക് കിട്ടേണ്ടത്. ഓവറായിട്ട് ലൂസും അല്ല, എന്നാൽ പാകത്തിന് ഒരു കട്ടിയുണ്ട്. ഇനി നമുക്കിതിനെ ചുട്ടെടുക്കണം. അപ്പോൾ അതിൻ്റെ മുന്നേ നമുക്ക് ഇതിക്ക് വേണ്ടിയിട്ടുള്ള മിക്സ് തയ്യാറാക്കിയെടുക്കണം. നമ്മുടെ ഏലാഞ്ചിയിലുള്ള ഫില്ലിംഗ് ആണ് റെഡിയാക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രം വെച്ചു കൊടുത്തു. അതിലേക്ക് ഞാൻ കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പോൾ നെയ്യ് നന്നായിട്ടൊന്ന് ചൂടായി വന്നപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി അണ്ടിപ്പരിപ്പിനെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. അണ്ടിപ്പരിപ്പൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് മുന്തിരി കൂടിയും ഇട്ട് കൊടുക്കുകയാണ്. ഇനിയും മുന്തിരി കൂടി നന്നായിട്ടൊന്ന് ഇളക്കി മൂപ്പിക്കണം. മുന്തിരി കൂടി ഒന്ന് മൂത്ത് വന്നാൽ നമുക്കിതിനെ കോരി മാറ്റി വെക്കണം. അപ്പം ഞാൻ മുന്തിരിയും അണ്ടിപ്പരിപ്പും ഇതിൽ നിന്ന് കോരി മാറ്റുകയാണ്. ഇനി ഈ നെയ്യിലേക്ക് തന്നെ ഞാനൊരു കാൽ കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ പഞ്ചസാരയിലേക്ക് കുറച്ച് വെള്ളം കൂടിയും ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇത് നന്നായിട്ട് ഈ ഇതിലൊന്ന് മെൽറ്റായിട്ട് വരണം. ഈ പഞ്ചസാരയും വെള്ളം കൂടി നന്നായിട്ടൊന്ന് തിളച്ച് വരണം. ഈ പഞ്ചസാരയൊക്കെ ഉരുകി വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കണം. അപ്പോൾ നന്നായിട്ട് പഞ്ചസാരയൊക്കെ ഉരുകി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്താണ് നമ്മളിതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ ഒരു അരമുറി തേങ്ങ ചിരവി എടുത്ത് വെച്ചിട്ടുള്ളതാണിത്. ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഈ തേങ്ങയെ നമ്മൾ ഈ സിറപ്പിൽ നന്നായിട്ടൊന്നിങ്ങനെ വഴറ്റിയെടുക്കണം. ഈ സിറപ്പൊക്കെ ഈ തേങ്ങയിലൊന്ന് ആയി വരുന്നത് വരെ നമുക്ക് നന്നായിട്ടിങ്ങനെ ഇളക്കി കൊടുക്കാം. ഇപ്പോൾ തേങ്ങയൊക്കെ നന്നായിട്ട് ഒന്ന് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാവുമ്പോൾ നമ്മളിതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള ആ അണ്ടിപ്പരിപ്പും മുന്തിരിയും ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് ഒന്നും കൂടിയും ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ഏലക്ക പൊടി കൂടിയും ചേർത്ത് കൊടുക്കുകയാണ്. ഏലക്ക പൊടി കൂടി ചേർത്ത് കൊടുത്താൽ നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ഫില്ലിംഗ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് ഇളക്കിയെടുത്തു. ഇനി നമുക്കിതിനെ മാറ്റി വെക്കണം. ഇനി ഞാനൊരു നോൺ സ്റ്റിക്ക് ചട്ടിയാണ് വെച്ച് കൊടുക്കുന്നത്. നമുക്ക് ഏലാഞ്ചിക്ക് ആവശ്യമായിട്ടുള്ള ദോശയെ ഒന്ന് ചുട്ടെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നോൺ സ്റ്റിക്ക് ചട്ടി വെച്ചു കൊടുത്തു. ചട്ടി നന്നായിട്ട് ചൂടായി വന്നപ്പോൾ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ചെറിയ ചെറിയ ദോശയായിട്ട് ചുട്ടെടുക്കുകയാണ്. അപ്പോൾ അതാ കുറച്ച് ബാറ്റർ ഇങ്ങനെ ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് ഇതിനെ ഇങ്ങനെ പരത്തിയെടുക്കുക. ഓവറായിട്ട്
കട്ടി പാടില്ല. നൈസായിട്ട് തന്നെ ഇങ്ങനെ ചെറിയ ചെറിയ ദോശകളായിട്ട് ചുട്ടെടുക്കണം. അപ്പോൾ ഇതാ ഞാൻ നന്നായിട്ട് പരത്തി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അടച്ച് വെച്ച് വേവിക്കണം. മറച്ചിടേണ്ട ആവശ്യമില്ല, അടച്ച് വെച്ച് വെന്തിട്ട് തുറന്ന് നമ്മൾ ദോശ എടുത്താൽ മതി. ഇപ്പോൾ കുറച്ച് സമയമായിട്ടുണ്ട്, ഇനി ഞാനിതൊന്ന് തുറന്നിട്ട് നമുക്ക് ദോശ എടുക്കണം. നമ്മുടെ ദോശയൊക്കെ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിനെ എടുത്ത് മാറ്റുകയാണ്. ഇങ്ങനെ എല്ലാ ദോശയും നമുക്കൊന്ന് ചുട്ടെടുക്കണം. ഇപ്പോൾ ദോശയൊക്കെ ചുട്ടു. ഇനി ഞാനിത് എങ്ങനെയാണ് മടക്കി എടുക്കേണ്ടതെന്ന് കാണിക്കുകയാണ്. നമ്മുടെ ഒരു ദോശ എടുത്തിട്ട് ഇങ്ങനെ തിരിച്ചിടണം. എന്നിട്ട് ഇതിൻ്റെ ഒരു സൈഡിലായിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഇങ്ങനെ ഫില്ലിങ് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതിനെ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ ഒന്ന് റൗണ്ട് ചെയ്ത് മടക്കണം. അപ്പോൾ അതാ ഇങ്ങനെ മടക്കിയെടുത്താൽ മതി. ടൈറ്റായിട്ട് തന്നെ മടക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഏലാഞ്ചി റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ, പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതാ ഞാൻ ഒരെണ്ണം കൂടിയും തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഏലാഞ്ചി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റുള്ളൊരു ഈവനിങ് സ്നാക്കാണ്. നമുക്ക് മുട്ടയുടെ മണമൊന്നും ഉണ്ടാവില്ല, കാരണം നമ്മൾ ഏലക്കപ്പൊടി ചേർത്തുകൊണ്ട്. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങളിതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ താഴെ കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന് കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അടുത്തൊരു അടിപൊളി റെസിപ്പിയായിട്ട് നാളെ കാണാം.